ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഞാൻ വീഡിയോ ഇടുമ്പോൾ കാണാം, പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ടില്ല. കാരണം ഇന്ന് രാവിലെ എൻ്റെ ഒപ്പം തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു കേട്ടോ. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞാൻ കറിക്ക് അരി എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ കാണും. ആ അത് പറഞ്ഞു കേട്ടാനായിട്ട് ഇത് പറയാം. രാവിലെ ഇന്ന് ഞാൻ എന്താ വളപ്പിലേക്ക് പോയില്ല. ഇത് റോഡ് സൈഡ്, ആ റോഡിൻ്റെ മുമ്പിൽ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു 3 മീറ്റർ ദൂരമുള്ള റോഡിലേക്ക് ഇപ്പം ഞാനിവിടെ മുൻവശത്ത് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ അങ്കിള് പട്ടിക്ക് തീറ്റയും കൊണ്ടുപോയി. അവിടെ വളപ്പിന് വലിയ ഇന്ന് പണിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യമായിട്ടുള്ള പണി ഇന്നില്ല ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അവിടെ ഇച്ചിരി നീങ്ങിരിക്കട്ടെ എന്നെ കാണാനായിട്ട്. പട്ടിക്ക് തീറ്റ കൊടുക്കാൻ പോയിട്ട് തിരിച്ചിവിടെ വന്ന് വേറൊരിടത്തേക്ക് പോകാമെന്ന് എഴുതി നോക്കിയപ്പോൾ പേഴ്സില്ല. അതിനകത്ത് ഒരുപാട് രേഖകളൊക്കെ ഉള്ളതാണ്. പൈസയൊന്നും അധികവും ഇല്ല. ആ പൈസ പോയാലും ആ രേഖകൾ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ വന്ന് ഒരുപാട് ആലോചിച്ച് നോക്കി എങ്ങനെയാ, എന്താ, എപ്പോഴാണ് എടുത്തേ എന്നൊക്കെ. അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെയൊക്കെ വീട് 2-3 വീടാക്കി തീർത്തു പരിശോധന കഴിച്ച്. അവസാനം തുടങ്ങി എന്ത്, ഇന്നലെ എടുത്തേരുന്നോ, ഇന്ന് എപ്പോഴെടുത്തേ, ഇന്ന് എടുക്കേണ്ടി വന്നത് എന്തിനാ, അങ്ങനെയൊക്കെ ചോദിച്ചും പറഞ്ഞും വന്നു കഴിഞ്ഞപ്പോൾ അവസാന സമയത്ത് മനസ്സിലായി, ഈ വീട്ടിൽ നിന്നും പട്ടിക്ക് ഫുഡൊക്കെ എടുത്ത് 7:30 ആയപ്പോൾ 7:30 പട്ടിയായിട്ടുണ്ട്. വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ എന്നും വണ്ടിയുടെ താക്കോൽ എടുത്തുകൊണ്ട് പോണ ആളാ. അപ്പോൾ വണ്ടിയിലേക്ക് പേഴ്സ് വെച്ചിട്ടാണ് പോകാറ്. ഈ പേഴ്സ് എടുത്ത പേഴ്സ് ആ വണ്ടിയുടെ മേലെ വെച്ചിട്ട് വണ്ടിയുടെ കളറും പേഴ്സിൻ്റെ കളറും ഒന്ന് തന്നെയാണ്, കറുത്ത ഈ സീറ്റ്. അതുമേ വെച്ചിട്ട് ആളിവിടെ വന്ന് താക്കോലും എടുത്ത് ചെന്ന് ഇത് വണ്ടി എടുത്തു ആള് വളപ്പിരിക്കുകയും ഈ പേഴ്സ് അതിൽ നിന്നിരുന്ന് വണ്ടി തുറന്ന് അതിനകത്ത് വെച്ചില്ല. അങ്ങനെ ആയിരിക്കുമെന്നാണ് ഉറച്ച തീരുമാനം. അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. വേഗം ഓടി വളപ്പി ചെന്നു. വളപ്പിലെങ്ങാനും ഉണ്ടായിരിക്കുമോ, എന്താ ഏതാ എന്ന് കരുതിയിട്ട്. സംഭവം ഞാൻ മുമ്പ് പറഞ്ഞ സംഭവം പിന്നീട് ഇവിടെ വന്നേ പിന്നെ ഉണ്ട് ഓർത്തത്. ഈ പേഴ്സ് കാണാതെ ആയിട്ട് വീട്ടിൽ അവിടെ വളപ്പിൽ വെച്ച് എടുത്തപ്പോൾ ഒരു ഫോൺ വന്നപ്പോൾ എടുത്ത് മാറ്റി വെച്ച് കാണുമായിരിക്കും, ഞാൻ അങ്ങനെയായിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോന്നപ്പോൾ പിന്നെ മറന്നതായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്ന് വീണ്ടും ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെ രാവിലെ പോയിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായല്ലോ എന്ന്. അപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ വേണ്ടിയിട്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ നിന്നൊരു കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തോ താഴെ വീണ പോലെ ഒരു ഒച്ച കേട്ടിരുന്നു. അപ്പോൾ ഈ പട്ടിക്കുള്ള ഫുഡ് ഇട്ടങ്ങനെ സഞ്ചി പോയി എന്ന് വിചാരിച്ച് അവിടേക്ക് നോക്കിയപ്പോൾ സഞ്ചി അതിലുണ്ട്. പേഴ്സ് പോയത് അപ്പോഴും കണ്ടില്ലായിരുന്നു. അങ്ങനെ തിരിഞ്ഞ് നോക്കിയിരുന്നു, അത് സഞ്ചിയിലേക്കാണ് നോക്കിയത്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എന്നിട്ട് ഇതങ്ങനെ അറിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് ഓർമ്മയിൽ വന്നപ്പോൾ ആ വീടിൻ്റെ പരിസരത്തൊക്കെ പോയി എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടായ കാര്യമായതുകൊണ്ട് ആൾക്കാർക്ക് നോക്കിയെടുക്കാനും എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ക്യാമറ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് തേടിയാണ് പോയത്, ഏതെങ്കിലും വീട്ടിൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത വീട്ടിൽ മാത്രമേ ക്യാമറയുള്ളൂ. പിന്നെ അങ്ങോട്ട് പോകണോടുത്ത്
ഒരു വീട്ടിലും ക്യാമറയില്ല. ആ രേഖകൾ ഇങ്ങനെ കിട്ടിയെങ്കിൽ മാത്രം മതിയായിരുന്നു. അപ്പൊ അതിങ്ങനെ അന്വേഷിച്ചും പിടിച്ചും സമയം പോയി, പിന്നെ കുക്കിംഗ് ഒന്നും നടത്തിയില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പിന്നെ ദേ ഇപ്പോ 12:30 ഒരുപടി ആവാറായി, അപ്പോഴും കുക്കിങ്ങിന് ഞാൻ ആരംഭിക്കണത്. അപ്പൊ അതിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ കേട്ടോ. കുക്കിങ്ങിന്റെ കാര്യം പറയട്ടെ കേട്ടോ. സോയാബീൻ പയർ കുറേ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ കുറച്ച് അരിഞ്ഞ് വെക്കണത്. ഇത് അരിയണ വഴി തന്നെ വെള്ളത്തിലേക്ക് ഇടണം. പക്ഷേ ഈ മടി പിടിച്ച് ഇത് അങ്ങനെ എപ്പോഴും ആ ഒരു ചിന്തയാണ്. അങ്ങനെ വന്നപ്പോൾ ഞാനിതങ്ങനെ അരിഞ്ഞ് വയ്ക്കാം. അരിഞ്ഞ് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വേണ്ട സമയത്ത് എടുത്ത് ഉരത്തിയാൽ മതിയല്ലോ, അത് കരുതിയിട്ടാണ്. പിന്നെ മീൻ പറ്റിച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ ഒത്തിരി തേങ്ങ അരച്ച് കടുകാച്ചാം ചോറിന്, അതും ഇതും ഉണ്ടെങ്കിൽ. വേറെ എന്തോ ഒരു കറി കൂടി ഉണ്ടായിരുന്നല്ലോ, ആ മീൻ വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അക്കടെ കൂടി ഇന്നത്തെ കാര്യം അങ്ങനെ ഞങ്ങൾ പോകും. അപ്പം ഞാനിതൊന്ന് കാണിച്ച് തരട്ടെട്ടോ നിങ്ങളെ. സോയാബീൻ ഇതിന് ഇറച്ചിപ്പയറെന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിത് ഇതിലിട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പലരും ചോദിച്ചു ഇതെങ്ങനെ എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയട്ടെ കേട്ടോ, ഇത് എനിക്ക് ഒരു വിത്ത് കൃഷി ഭവനിൽ നിന്നും കിട്ടി. രണ്ടോ മൂന്നോ വിത്ത് ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ഒരെണ്ണ ഒരു കടയെ എനിക്ക് പിടിച്ചു കിട്ടിയുള്ളൂ. ഇത് 7 ദിവസത്തെ മൂപ്പുള്ളൂ. അച്ചിങ്ങപ്പുളി പോലെയുള്ള സമയത്ത് നമ്മൾ അരിഞ്ഞ് ഇത്രയുള്ളപ്പോൾ കറി വയ്ക്കണം, എന്നാലാണ് അതിന് ടേസ്റ്റ് ഉള്ളത്. അതിൽ പെട്ടെന്ന് ഇത് നാരി വെച്ച് പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ മുഴുത്ത് വിളഞ്ഞു വരുമ്പോൾ കിട്ടുന്ന കായ കറി വയ്ക്കാമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാനിത് ഒരു ദിവസം ഞങ്ങൾ വെച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇതിനെ കുറിച്ച് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ഇടണേ. കൂട്ടത്തിലും ഞങ്ങളുടെ പേഴ്സ് കിട്ടാനും ഒന്ന് പ്രാർത്ഥിക്കണേ എല്ലാവരും. ഇതുണ്ട അരിഞ്ഞു വെച്ചത് ഈ പരുവത്തിന്. ഞാൻ ഇതെല്ലാവരും അരിഞ്ഞു കഴിയട്ടെ. ഇതിൻ്റെ സൈഡ് വഴി ഒരു നാരുണ്ട്, അപ്പോൾ ആ നാരിന് ബലമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നാലോ, അത് നമ്മളെങ്ങനെ സഹിക്കും? വലിയ ദുരന്തങ്ങൾ എന്തെങ്കിലും വന്നാലോ, അതൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ രേഖകൾ പോയാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. അതിനെക്കുറിച്ച് പേടിക്കണ്ട, വേറെ ദുരന്തമൊന്നും വന്നൊന്നുമില്ലല്ലോ. എനിക്ക് എന്ത് വരുമ്പോഴും അങ്ങനെ ഒരു ചിന്താഗതിയുള്ള കാരണം കൊണ്ട് അതിന് ഞാൻ ഈസി ആക്കി കളയും. എൻ്റെ എന്തൊക്കെ വന്നാലും എൻ്റെ സ്വർണം വരെ പോയിട്ടുണ്ട്, കൈവിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാണ് സ്വർണമല്ലേ പോയുള്ളൂ, അത് ധരിച്ച ആളെ എനിക്ക് നഷ്ടമായില്ലല്ലോ. അത് അങ്ങനെ ഞാൻ ആശ്വസിച്ച ഇതുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം ചെറുതാക്കി തരുന്നതായിരിക്കും ഓരോ ദുരന്തങ്ങൾ. അങ്ങനെ ആശ്വസിച്ച് പോയാൽ നമ്മുടെ മനസ്സിനും അതൊരു ഇതല്ലേ. ഒരുപാട് കാര്യങ്ങൾ എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലരോടും പറയും ചിലപ്പോൾ ഇതിനേക്കാൾ വലിയതാണ് നമുക്ക് വരാനിരുന്നത് എങ്കിൽ. എപ്പോഴും ഞങ്ങളുടെ എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, എന്താ പറയണ, വണ്ണത്തിൽ കുറഞ്ഞാലും എണ്ണത്തിൽ കുറയില്ലേന്ന്. വണ്ണത്തിൽ കുറഞ്ഞാലും എണ്ണത്തിൽ കുറയ്ക്കല്ലേ ദൈവമേ എന്ന് ഒരു പ്രാർത്ഥനയുണ്ട്. അതല്ലേ നമുക്കെപ്പോഴും വേണ്ടത്. പൈസയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാലും അത് വിഷയമേ അല്ല. ഞാൻ എൻ്റെ പേടി അതാണ് കേട്ടോ. അപ്പോൾ എന്ത് നഷ്ടം വന്നാലും നമ്മൾ അങ്ങനെയൊന്ന് ചിന്തിച്ച് പോയാൽ നമ്മുടെ പോയതിനെ കുറിച്ച് നമുക്ക് വലിയ വേവലാതി ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ഓണിന് കറിയായിട്ട് ഉണ്ടാക്കിയേക്കണത് അയില വറ്റിച്ച് വെച്ചത്, തേങ്ങ ചേർത്ത്
തേങ്ങ ഒരു മുറി എടുത്തിട്ട് ഞങ്ങൾ അത് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതിൻ്റെ ഒറ്റണം കളഞ്ഞ് ആ പാൽ മാത്രം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അതിലേക്ക് ഉള്ളിയും മുളക് ഒറ്റൻമുളക് കറിവേപ്പിലയൊക്കെ വഴറ്റി ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ട് പീസ് മീൻ വറുത്തും എടുത്തു. ചിക്കൻ റോസ്റ്റ് ആണത്. സോയാബീൻ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചെങ്കിലും പിന്നെ ഇത്തിരി സമയവും വൈകി, പിന്നെ അതിൻ്റെ കറയൊക്കെ കളഞ്ഞെടുക്കണമല്ലോ, അതുകൊണ്ട് ഞാനത് വെള്ളത്തിലേക്ക് ഇട്ടേക്കുകയാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും കറികളൊക്കെ മതിയല്ലോ. പിന്നെ അച്ചാറുണ്ട്, ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ ഞങ്ങളുടെ ഊണിൻ്റെ കറികൾ. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.